ஆசானே கரச்சாச்சி ஆசானே ஆ புடி 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 கரச்சாச்சி தைல கரச்சாச்சா காட தைல கரச்சாச்சி அப்பப்பா வா அதே வெள்ளம் ஒழிச்சு குடிக்கணும் பால் ஒழிச்சு குடிக்கணும் அப்பா அப்பா குடிக்காதீங்க இது கையில கொஞ்சம் ஊத்தி அந்த பொண்ணு மேலே தடவியா போடு ஆ சே 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 அது தப்பு ஒரு பெண்ணு குளிச்சுக்கொண்டிருக்கமா குளிமுறை அகத்து கேறானு ஒளிஞ்சு உட்கார்ந்து எனக்கு டீசன்சிக்க பத்தியில்ல அதൊന്നுமே வேணாம் சானே கொஞ்சம் தைல ஊத்தி அப்படியே அந்த பெண்ணு கை மேலே கை காமிக்கு டேக் பண்ணியா போடு அப்ப நான் தான் ஹஸ்பண்ட் ஊத்தற கையில கொஞ்சம் கூட ஊத்தடா கல்யாணத்துக்கு இது போதும் சொத்துக்கு ஓ சொத்துக்கு காதல் படம் காதல் படம் அப்படி ஒரு படம் இருக்கா படம் இல்லடா மனம் ஏய் மாத்துட்டி ஆ ஏனு விசேஷம் நல்ல விசேஷம் சோஃபியாக்கு ஒரு லெட்டர் தாரே சோஃபியாக்கு லெட்டரா ச்சே மைண்டி நான் கொடுக்க மாட்டேன் கடலிக்கு ஆவுதுதா கடலிக்கு என்ன ஊதி கடலிக்கு ஆவுதுதா ஓ கத்து கொடுக்கா ஆ கொடுக்க மைண்டி கண்டோடா அவளோட கைக்கு தைலம் தேக்கാനുള്ള சான்ஸ் உடையம்பரம் கொண்டு வந்ததா நான் சொல்லிலே இன்னையிலே இருந்து உங்களுக்கு தீபாவளி தீபா வலி வலி ஆ இதெண்டே குதிரைக்கு ஐயோ குதிரத்தை பின்னால வருது ஐயோ ஆசானே நீங்க அந்த தைலம் குதிரை மேல தேய்ச்சாச்சா ஆமா அல்லே கத்தியதாவுலே ஐயோ பொண்ணு மேல தேய்க்க சொன்ன தைலம் குதிரை மேல தேய்ச்சாச்சா ஆமா அப்ப குதிரை குங்க மேல காதல் வருவ ஐயோ குதிரைய காதல் பண்ணுமா ஆமா ஐயோ குதிரை ஐயோ ஆசானே ஓடா ஆசானே ஐயோ குதிரை கிட்ட பிராந்து பிடிச்ச என்னடா ஓடுனே நான் சோஃபிக்கு அது கத்தேறாம வந்தா रक्षपे ആത്മാക്കളുടെ പള്ളിയിൽ പെരുന്നാളാന്ന് തോന്നണേ നല്ല മഴക്കോളുണ്ട് സോമ കുരുത്തക്കേട് പറയണ്ട ആത്മാക്കൾ പൊറുക്കുകയല്ല ഞാൻ ഒരു തമാശ പറഞ്ഞ ആത്മാക്കൾക്ക് എന്താ തമാശ ഇഷ്ടമല്ലേ ഞങ്ങൾ പേടിച്ചിരിക്കുവായിരുന്നു എവിടെയായിരുന്നു ഇതുവരെ വെറുതെ കുറച്ച് നടന്നു വഴിയിൽ വെച്ച് പാലക്കച്ചനെ കണ്ടു പിന്നെ പള്ളിയിൽ പോയി ഓരോന്ന് പറഞ്ഞിരുന്ന് നേരം പോയതറിഞ്ഞില്ല എന്തിനാ ഇങ്ങനെ അലഞ്ഞു തിരിയാൻ പോയേ ഞങ്ങൾക്കറിയാം ഇവിടം വിട്ടു പോകാൻ വിഷമമുണ്ട് അല്ലേ ഇത്ര വിഷമിച്ച് ചുമ്മാ പോണോ പോവാതെ പറ്റില്ല എത്ര കൊല്ലത്തേക്കുള്ള കോഴ്സാ ഞങ്ങളൊരു ഗ്രൂപ്പ് ആയതുകൊണ്ട് എത്ര കാലത്തേക്കെന്ന് പറയാൻ പറ്റില്ല ഗ്രൂപ്പോ അതെ ഞാൻ മാത്രമല്ല ഞങ്ങൾ അഞ്ചാറ് പേരുണ്ട് ഗ്രൂപ്പ് വിസയ ആന്നോ അപ്പോ നീ അല്ല നിങ്ങൾ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയോ നീ വരട്ടെ എന്ന് കരുതി ഇരിക്കുവായിരുന്നു ആ സോഫിയെ വിളിക്കേ ആളെന്തി അന്നേച്ചി കോഴ്സ് കഴിഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരണമെന്ന് പറയാന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാൻ തുടങ്ങിയതാ അപ്പോഴത്തേക്ക് അവൻ വിഷയം മാറ്റിയല്ലോ എന്തേ ഒന്നുമില്ല ഒന്നുമില്ല ആരെങ്കിലും കരയോ പറയെന്താ കാര്യം എനിക്ക്
എനിക്ക് ജോലി കിട്ടി. അതിനാണ് കരയണേ. കൊള്ള, ജോലി കിട്ടിയതിന്റെ പേരിൽ കരയണ ഒരാളെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് എന്റെ കർത്താവേ. പറയടോ. എന്റെ ചേട്ടന്റെ ജീവന് പകരായിട്ടാ എനിക്ക് ജോലി കിട്ടിയത്. എന്താ കയ്യില്? ചേട്ടൻ, എന്റെ ചേട്ടൻ. കത്തിക്കഴിഞ്ഞ എന്റെ ചേട്ടനെ സെമിത്തേരിയിൽ അടക്കിയിട്ട ഞാനിങ്ങോട്ട് പോന്നത്. മയക്കുമരുന്ന് കഴിച്ച് ഭ്രാന്ത് പിടിച്ച കുറെ ദുഷ്ടന്മാര് തീ വെച്ച് കൊന്നു എന്റെ ചേട്ടനെ. അമ്മമാരുടെ ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുത്തതിന് പകരം വീട്ടിയത്. ചേട്ടനില്ലാത്ത ആ വീട്ടിൽ നിന്ന് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഈ അമ്മമാരുടെ അരിയിലേക്ക് ഞാൻ ഓടിപ്പോരുവായിരുന്നു. ചേട്ടനില്ലാത്ത ഈ ലോകത്ത് ജീവിക്കണ്ടെന്ന് ആദ്യം കരുതിയതാ. പക്ഷേ എന്റെ ചേട്ടനെ കൊന്നവരെ ശിക്ഷിപ്പിക്കാതെ മരിച്ച എന്റെ ചേട്ടൻ എന്നോട് പൊറുക്കില്ല. പ്രാർത്ഥനയ്ക്ക് സമയായി. അമ്മമാരവിടെ കാത്തിരിക്കുക. സോളമൻ, അമ്മമാരോട് ഇതൊന്നും പറയരുത്. അവർക്കിതൊന്നും താങ്ങാനാവില്ല. ആരോടും ഒന്നും പറയണ്ടെന്ന് കരുതിയത് മനസ്സിനെ പിടിച്ചു നിർത്താനുള്ള ശക്തി തരണേത് മാതാവിനോട് പ്രാർത്ഥിക്കായിരുന്നു ഞാൻ. Mm-hmm.